എല്ലാവർക്കും നമസ്കാരം. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്, സംയുക്ത സമ്മേളനം എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് തെറ്റോ ശരിയോ എന്ന് പറയുന്നതിലൂടെ നമ്മൾ 5-8 പോയിൻറ്റ്സ് റിവൈസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലോർക്കുക ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റ് പറയാം, അത് കഴിഞ്ഞ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്, 108 ആർട്ടിക്കിളാണ് സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്, ഏതെങ്കിലും രീതിയിൽ ഒരു ബില്ലിൽ, ഒരു ഓർഡിനറി ബില്ലിൽ ഡെഡ് ലോക്ക് വന്നു കഴിഞ്ഞാൽ, രണ്ട് സഭയും പാസ്സാക്കാതെ നിൽക്കുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാലാണ് പ്രസിഡൻറ്റ് ജോയിൻറ്റ് സിറ്റിംഗ് വിളിക്കുക നമുക്കറിയാം. അപ്പോൾ ജോയിൻറ്റ് സിറ്റിങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ശരിയോ തെറ്റോ? രണ്ട്, ലോക്സഭാ സ്പീക്കറാണ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ലോക്സഭാ സ്പീക്കർ, രണ്ട് സഭകളെ ഒരുമിച്ച് വിളിച്ചിരുത്തിയിട്ടുള്ള മീറ്റിംഗ് ആണിത്. അപ്പോൾ അതിൽ ലോക്സഭാ സ്പീക്കറാണ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ എന്ന് ഓർത്തു. മൂന്നാമത്തെ, പ്രസിഡൻ്റാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. പ്രസിഡൻ്റാണോ വിളിച്ചു ചേർക്കുന്നത്? മൂന്ന്. നാലാമത്തെ, മണി ബില്ല് പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാറുണ്ട്. മണി ബില്ല് പാസ്സാക്കാൻ, ഓർത്തോക്കണം, മണി ബില്ല്. അഞ്ച്, രാജ്യസഭ ചെയർമാൻ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കാറുണ്ട് രാജ്യസഭ ചെയർമാൻ. രണ്ട് സഭകളും കൂടി ചേർന്ന് ഒരു ഓർഡിനറി ബില്ലിന് തീർപ്പ് കൽപ്പിക്കുന്ന സമയത്ത് ലോക്സഭ സ്പീക്കർ ഇല്ലെങ്കിൽ രാജ്യസഭ സ്പീക്കറാണ് അല്ലെങ്കിൽ രാജ്യസഭ ചെയർമാനാണ് അധ്യക്ഷത വഹിക്കാറുള്ളതാണ് അഞ്ചാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. ആറാമത്തത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുകൾ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിക്കാറുണ്ട്. ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് ബില്ലുകൾ പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിക്കാറുണ്ട്. ശരിയാണോ തെറ്റാണോ? ഏഴ്, ലോക്സഭ സ്പീക്കർ ഇല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷൻ. ലോക്സഭ സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷൻ ജോയിൻറ്റ് സിറ്റിംഗിൻ്റെ എന്നാണ് പറയുന്നത്. അവസാനത്തത്, അദ്ദേഹം ഇല്ലെങ്കിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനാണ് അധ്യക്ഷത വയ്ക്കുന്നത്. അതായത് ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ, അത് കഴിഞ്ഞിട്ട് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ, രാജ്യസഭാ സ്പീക്കറിനെ ഒഴിവാക്കിക്കൊണ്ട്. അങ്ങനെയാണ് ഈ 8 ചോദ്യങ്ങളുടെ ഉത്തരം ഈ പറയുന്ന പോർഷനിലെ മുഴുവൻ കാര്യങ്ങളും തീർക്കാൻ നമ്മളെ സഹായിക്കും. ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്, ആർട്ടിക്കിൾ 108 സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ, ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റ്. രണ്ട്, ലോക്സഭ സ്പീക്കറാണ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ. ആണോ? ലോക്സഭ സ്പീക്കർ. ശരിയാണ്, ശരി, ലോക്സഭ സ്പീക്കറാണ് ജോയിൻറ്റ് സിറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. പ്രിസൈഡ് ചെയ്യുന്ന ആൾ ലോക്സഭ സ്പീക്കറാണ്. പ്രസിഡൻ്റാണ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത്. ശരിയാണ്, അതും ശരിയാണ്. ശരി, ശരിയാണ്. മണി ബില്ല് പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കാറുണ്ട്. മണി ബില്ല് പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം പറ്റുമോ? തെറ്റാണ്. മണി ബില്ല് ഒരു കാരണവശാലും പാസ്സാക്കാൻ വേണ്ടി സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കില്ല. രാജ്യസഭാ ചെയർമാൻ ലോക്സഭാ സ്പീക്കറുടെ അഭാവത്തിൽ സംയുക്ത സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കാറുണ്ട്. രാജ്യസഭാ ചെയർമാൻ വഹിക്കാറുണ്ടോ അധ്യക്ഷത? ഇല്ല, കാരണം രാജ്യസഭാ ചെയർമാൻ വൈസ് പ്രസിഡൻ്റ് ആയതുകൊണ്ട് രാജ്യസഭയുടെ ചെയർമാൻ ആയത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം രാജ്യസഭയുടെ മെമ്പറല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ആ ചെയർമാൻ സ്ഥാനം വഹിക്കാൻ പറ്റില്ല. അതായത് ഈ പറഞ്ഞ അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല, സോറി. ആറാമത്തത്, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലുകൾ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പാസ്സാക്കാൻ സംയുക്ത സമ്മേളനം വിളിക്കാറുണ്ട്. വിളിച്ചേർക്കാറുണ്ടോ? ഇല്ല, സംയുക്ത സമ്മേളനം ചേർക്കുന്നത് ഓർഡിനറി ബില്ലുകൾക്ക് മാത്രമാണ്. ലോക്സഭാ സ്പീക്കർ ഇല്ലെങ്കിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് അധ്യക്ഷൻ. ലോക്സഭ സ്പീക്കറുടെ അഭാവത്തിൽ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറാണ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റിൻ്റെ അധ്യക്ഷൻ എന്നാണ് പറയുന്നത്. ശരിയാണ്, ശരിയാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനാണ് അധ്യക്ഷത വഹിക്കുന്നത്. ശരിയാണ്, കാരണം രാജ്യസഭ ചെയർമാൻ ഓൾറെഡി പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ലോക്സഭ സ്പീക്കർ, അത് കഴിഞ്ഞ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ, അത് കഴിഞ്ഞ രാജ്യസഭാ ഡെപ്യൂട്ടി സ്പീക്കറാണ് അല്ലെ ഡെപ്യൂട്ടി ചെയർമാനാണ്, അല്ലാതെ ചെയർമാൻ ഓഫ് രാജ്യസഭയ്ക്ക് ജോയിൻറ്റ് സിറ്റിംഗ് പ്രിസൈഡ് ചെയ്യാനുള്ള അധികാരം ഇല്ല. അപ്പോൾ ഇത്രയാണ് ജോയിൻറ്റ് സിറ്റിംഗ് ഓഫ് ദ പാർലമെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.